ലഹരി മാഫിയക്കെതിരെ ക്യാമ്പയിനുമായി ഡിവൈഎഫ്ഐ. ലഹരി മാഫിയയെ പിടിച്ചു കെട്ടണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പന്നിക്കോട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പള്ളിത്താഴെ നടന്ന ക്യാമ്പയിൻ ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി വസീഫ് ഉദ്ഘാടനം ചെയ്തു. മലയോര മേഖലയിൽ ലഹരി മാഫിയ പിടിമുറുക്കിയ സാഹചര്യത്തിൽ ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ ക്യാമ്പയിൻ ആരംഭിച്ചു. നാടിന്റെ സ്വൈര്യജീവിതം തകർക്കുന്ന മദ്യമയക്കുമരുന്ന് മാഫിയയെ പിടിച്ചു കെട്ടണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പന്നിക്കോട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി തോട്ടുമുക്കം പള്ളിത്താഴെ അങ്ങാടിയിൽ ജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു. ജാഗ്രതാ സദസ് ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി വസീഫ് ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശത്ത് ആകമാനം ലഹരിക്കെതിരെ ബോധവൽക്കരണം സംഘടിപ്പിച്ചവർ അതാണ് ഡിവൈഎഫ്ഐ സംഘടന. ഞങ്ങളൊരു പ്രത്യേക സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം ഈ ക്യാമ്പയിൻ എടുക്കുന്നവരല്ല, തുടർച്ചയായി സംഘടനക്കകത്തും പുറത്തും സമൂഹത്തിലുമാകെ ലഹരിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്നവരാണ് ഡിവൈഎഫ്ഐ. ഈ ചെറുപ്പത്തെ എല്ലാം നശിപ്പിക്കുന്ന തരത്തിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ നാട്ടിൽ എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന വലിയൊരു നെക്സസ് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കെതിരെ ഒരു വിട്ടുവീഴ്ചക്കും ഡിവൈഎഫ്ഐ തയ്യാറില്ല. മേഖലാ കമ്മിറ്റി അംഗം ഇ അരുൺ, മേഖലാ സെക്രട്ടറി സജിത് പി കെ, പ്രവീൺലാൽ, ജോണി എടശ്ശേരി, ബിനോയ് ടി ലൂക്കോസ്, ലിംനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തോട്ടുമുക്കത്തും കൂടരഞ്ഞിയിലും ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.